ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഗോതമ്പ് ദോശയുമായാണ്. ഷുഗർ രോഗികൾക്കൊക്കെ ചപ്പാത്തി കഴിച്ച് മടുത്തിട്ടുണ്ടാവും. ഇനി ആര് ചപ്പാത്തി കഴിച്ച് മടുക്കണ്ട. ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു ഗോതമ്പ് ദോശയാണ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. നമ്മൾ ആട്ടപ്പൊടി ഇല്ലേ, അതാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഞാനിതിലേക്ക് ഒരു മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി, ഒരു നിർബന്ധമില്ല. മുട്ട ചേർത്തിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് ഒരു പ്രശ്നമില്ല. അപ്പോൾ ഞാൻ മുട്ട ചേർത്തൊന്ന് ഉണ്ടാക്കി നോക്കാം, അതിൻ്റെ ടേസ്റ്റൊന്നും അറിയണമല്ലോ. അപ്പോൾ മുട്ട ചേർത്തിട്ടൊന്ന് ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചിട്ട് ചേർത്തതാണ്. അപ്പോൾ മുട്ട ചേർക്കണം എന്നൊന്നുമില്ല കേട്ടോ, മുട്ട ചേർത്തില്ല എന്ന് വിചാരിച്ചിട്ട് ടേസ്റ്റ് കുറയൊന്നുമില്ല. പിന്നെ ഇനി നമുക്ക് ഇത് ഒന്ന് നന്നായിട്ടൊന്ന് മാവാക്കിയെടുക്കണം. അപ്പോൾ ഞാനിവിടെ വെള്ളം കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടാണ് ഇങ്ങനെ മിക്സാക്കി കൊടുക്കുന്നത്. അതെന്താന്ന് വെച്ചാൽ ഞാൻ കട്ടിയൊന്നും ഇല്ലാതെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കുറച്ച് കുറച്ചായിട്ട് വെള്ളം ചേർത്ത് കൊടുക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സിയിലൊന്ന് അടിച്ചാൽ മതി കേട്ടോ, മിക്സിയിൽ വെള്ളം ചേർത്തിട്ടൊന്ന് അടിച്ചെടുത്താലും മതി. നമ്മുടെ സാധാരണ നമ്മുടെ ദോശയുടെ ദോശമാവിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഈ മാവ് നമ്മൾ റെഡിയാക്കി എടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇതിലത്തെ കട്ടകളൊക്കെ ഉടച്ചിട്ട് നന്നായിട്ടൊന്ന് കലങ്ങി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോയുടെ താഴെയുള്ള ആ ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് അതിൻ്റെ കൂടെയുള്ള ആ കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് എനേബിൾ ചെയ്യണം കേട്ടോ. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഞാനിവിടെ ഒരു പാൻ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ദോശ ചുട്ടെടുക്കാനൊന്നും അല്ല കേട്ടോ പാൻ വെച്ചത്. ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഒരു വലിയൊരു സവാള അരിഞ്ഞത് ഈ എണ്ണയിലേക്ക് ഇട്ടിട്ട് ഒന്ന് വാട്ടിയെടുക്കണം. ഇതിലേക്ക് രണ്ട് പച്ചമുളക് ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ ഉള്ളി നല്ലോണം വാടിയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരു മീഡിയം സൈസ് രണ്ട് ക്യാരറ്റും കൂടി ഗ്രേറ്റ് ചെയ്തത് ചേർത്ത് കൊടുക്കുകയാണ്. ഇത് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം, ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കാം. ഈ ക്യാരറ്റും കൂടി ഇതിലേക്ക് ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ, ഹെൽത്തി ആവും ചെയ്യും. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ഒരു കാ ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ മുളക് പൊടി, അതൊരു കാ ടീസ്പൂൺ. പിന്നെ ഞാൻ ചേർക്കുന്നത് ചെറിയ ജീരകമാണ്, നല്ല ജീരകമല്ലേ അത്. അത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി കേട്ടോ, അതിൻ്റെ ആ ഫ്ലേവർ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി, നിർബന്ധമൊന്നുമില്ല. പക്ഷെ അത് അത്രയ്ക്ക് ഇങ്ങോട്ട് അതിൻ്റെ ആ ഒരു ഇത് വരുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി, അല്ലെങ്കിൽ നിങ്ങൾക്കത് ഒഴിവാക്കാം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ നേരത്തെ തയ്യാറാക്കിയ ദോശമാവില്ലേ, ആ ദോശമാവ്ക്ക് ഇത് നമുക്ക് ഇട്ട് കൊടുക്കാം. നല്ല ചൂട് കൊടുക്കണ്ട കേട്ടോ, ഒരു ജസ്റ്റ് ഒന്ന് ചൂടാറിയ ശേഷം, നല്ല ചൂടാറും വേണ്ട, എന്നിട്ട് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഈ മാവിൽ ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കണം കേട്ടോ. മാവ് ഒന്നുകൂടെ ഒന്ന് ലൂസാക്കി കൊടുക്കണേ. ഇത് ഞാനിവിടെ ഒന്നുകൂടി ലൂസാക്കുന്നുണ്ട്. ഇത് നല്ല ടൈറ്റാണ്,
നമ്മുടെ സാധാരണ ദോശയുടെ ആ ഒരു കൺസിസ്റ്റൻസിയിലാക്കണം. അപ്പം ഇനി നമുക്ക് ദോശ ചുട്ടെടുക്കാം. ഞാൻ മാവ് ഒന്ന് ലൂസാക്കിയിട്ട് അതിനെ വീഡിയോയിൽ കാണിക്കാൻ മറന്നു പോയതാണ്. അപ്പോൾ നിങ്ങൾക്ക് പാനിൽ വയ്ക്കുമ്പോൾ കണ്ടാൽ മനസ്സിലാവുമല്ലോ ആ മാവിൻ്റെ കൺസിസ്റ്റൻസി. നമുക്ക് ദോശ മാവ് ഒഴിച്ചു കൊടുക്കാം. പാനൊന്ന് ചൂടാവട്ടെ. മാവ് ഒഴിക്കുമ്പോൾ ഫ്ലെയിം നല്ല കൂട്ടിയിട്ട് കൊടുക്കുകയും ചെയ്യുക. പിന്നെ മാവ് ഒഴിച്ച ശേഷം ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ടൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ച് കൊടുക്കുക. ഇതിൻ്റെ മുകളിൽ കുറച്ച് കരിഞ്ചീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് ദോശൻ്റെ മാവിലേക്ക് ഇട്ടിട്ട് മിക്സാക്കി കൊടുത്താലും മതി. ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനെ ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത്. ഇതൊന്ന് അടച്ച് വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ മുകൾ ഭാഗം ഒന്ന് ഒന്ന് വേവിച്ചെടുക്കാം. കരിഞ്ഞു പോവരുത്, ഫ്ലെയിം കുറച്ച് വെക്കണം കേട്ടോ. മറിച്ചിടുമ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലോ ലോ ഫ്ലെയിമിലോ വെച്ചിട്ട് വേവിച്ചെടുത്താൽ മതി. ഇത് ഇതിൽ നമുക്ക് മാറ്റാം. ഇനി ബാക്കിയുള്ള ദോശ നമുക്ക് ഇതുപോലെ തന്നെ അല്ലാതും ചുട്ടെടുക്കാം. അപ്പോൾ ദോശയെല്ലാം അവിടെ ചുട്ടെടുത്തു. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ദോശയാണിത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് കമൻ്റ് അറിയിക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്.